നമസ്കാരം. കേരളത്തിലെ ബി ജെ പി നേതൃത്വം തീർച്ചയായും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വാർത്താമാധ്യമങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കില്ല. ഷാനിയും സിന്ധുവും സുനിലും പ്രശാന്തും സുരേഷ് കുമാറും മൊട്ടയും അനൂപും അടങ്ങുന്ന ഈ ഗൂഢസംഘമൊക്കെ തരം പാർത്തിരിക്കുന്നത് അല്ലെങ്കിൽ തരം കിട്ടുമ്പോൾ നിങ്ങളെ ഇകഴ്ത്തി കാട്ടാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ജോണി ലൂക്കസിനെ പോലെയുള്ള, എം ജി രാധാകൃഷ്ണനെ പോലെയുള്ള അവരെ നിയന്ത്രിക്കുന്നവർ അവരെ പരിശീലിപ്പിച്ച് കയറൂരി വിട്ടിരിക്കുന്നതും നിങ്ങളെ പിന്തുടർന്നു വന്ന് പേപ്പട്ടികളെ പോലെ ദംശിക്കാനാണ്. അനുകൂലമായ ഒരു വാർത്തയും കവറേജുകളും ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് മാത്രമല്ല, ബി ജെ പിയെ മോശമായി ചിത്രീകരിക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും പരമാവധി പൊലിപ്പിച്ച് കാണിക്കുക എന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവറ്റുകളുടെ ഒരുവിധ സഹായവും പ്രതീക്ഷിക്കാതെ നേരിട്ട് ജനങ്ങളുമായി കണക്ട് ചെയ്യാനുള്ള പരമാവധി ശ്രമങ്ങളും നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കണം. വെളുക്ക ചിരിച്ചു കൊണ്ടുവരുന്ന ഓരോരുത്തരും നിങ്ങളെ വീഴ്ത്താനുള്ള വലകളും കയ്യിൽ വെച്ചാണ് വന്നിരിക്കുന്നത് എന്നുള്ള മുൻധാരണയോടെ വേണം ഇടപഴകാൻ. അവനവൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും സർക്കാർ കൈയച്ച് നൽകിയ സൗകര്യങ്ങളും പരസ്യ വരുമാനവും ഒക്കെ വാരി വിഴുങ്ങി വിടുപണി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ കാണിക്കുന്ന സൗഹൃദഭാവം നാഡ്യമാണെന്ന് തന്നെ മനസ്സിൽ കരുതി വേണം ഓരോ വാക്കും പറയാൻ. ഇല്ലാത്ത അർത്ഥതലങ്ങൾ കൊടുക്കാനും ദുർവ്യാഖ്യാനങ്ങൾ നടത്താനും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനുമൊക്കെ ഒരു മടിയും കാണിക്കാത്ത കഴുകന്മാരുടെ കൂട്ടമാണത്. ഏറ്റവും അവസാനം നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ തന്നെയാണ് ഇവരുടെ ഇരയായി മാറിയത്. അദ്ദേഹം പണ്ടെന്തോ പറഞ്ഞ നിരുപദ്രവകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ചില കാര്യങ്ങൾ അടർത്തി മാറ്റി അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. വെറുപ്പിൻ്റെ വിഷം വമിപ്പിച്ചവരാണ് അവർ. ഇങ്ങനെയാണ് ഇവരുടെ ഒരു മാധ്യമ സംസ്കാരം എന്നത്. അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന രാഷ്ട്രീയത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അവർ ഇല്ലാത്തതും കൂട്ടി പൊലിപ്പിച്ച് ആ വ്യക്തിനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ എത്ര നല്ല വ്യക്തികളാണേലും അവരെ മോശമായ കണ്ണിലൂടെ മാത്രമേ കാണൂ. അതിൻ്റെ അവസാനത്തെ ഇരയാണ് ഈ ശ്രീധരൻ എന്ന ആ മഹത് വ്യക്തം. ഇതിനെല്ലാം പുറമെ ഇവിടെയുള്ള ഡിജിറ്റൽ മാധ്യമ സംവിധാനങ്ങൾ മൊത്തം ജിഹാദികളുടെ കൈപ്പിടിയിലാണ്. കനത്ത നഷ്ടങ്ങൾ സഹിച്ചും അവർ ഫണ്ട് ചെയ്ത് തീറ്റിപ്പോറ്റുന്നതാണ് അവയിൽ ഓരോന്നും. വ്യക്തമായ ചായ്വുകളോടെയുള്ള പ്രോപ്പഗണ്ട മാത്രമാണ്. സിനിമകൾ മുതൽ സ്പോർട്സ് വരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുമ്പോഴും ഈ വിലക്കെടുത്ത വിരലുകൾ അടിച്ചുവിടുന്നത്, പല വാർത്തകളും മുക്കുന്നത് ദൈവം തമ്പുരാന് പോലും അറിയില്ല. അവരുടെ അജണ്ട ജനങ്ങളെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാൽ കാശിന് വരുമാനമില്ലാതെയും അവരെ വിലക്കെടുത്ത് തീറ്റിപ്പോറ്റുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നടന്ന എൻ ഐ എ അറസ്റ്റിൻ്റെ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്രത്തോളം അതിനർഹിക്കുന്ന പ്രാധാന്യം ഇവരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തലയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ ചാരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തെന്നുള്ള ന്യൂസായിരുന്നു. അത് അവർ തന്നെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ നോക്കി, വാർത്ത കൊടുക്കാതിരിക്കാൻ നോക്കി. ആദ്യം പാകിസ്ഥാൻകാരനെ അറസ്റ്റ് ചെയ്തു എന്നാക്കി, പിന്നെ പാകിസ്ഥാൻ അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ആളെന്നാക്കി, പിന്നീട് പാക് ചാരനാക്കി. കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടണം, അത് തന്നെയാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഈ വാർത്ത വിശ്വസിക്കരുത്, ആകെ ഒരു ജനങ്ങൾക്ക് മൊത്തം ഒരു കൺഫ്യൂഷൻ ആക്കണം എന്നുള്ള തലത്തിലാണ് അവർ ആ വാർത്ത കൈകാര്യം ചെയ്തത്. എന്നാൽ ഭാരതത്തിലെ ജനങ്ങൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വാർത്തയാണ്. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം അവർ കൊടുത്തോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. തലയ്ക്ക് വെളിവുള്ള ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ ചാനലുകളിൽ വരുന്ന വാർത്തകളുടെ കവറേജ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. അവർ പലത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ അവർ പലപ്പോഴും കൊടുക്കും. നമ്മുടെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ വാർത്ത പോലും വളച്ചൊടിച്ചു കൊടുക്കാൻ ധൈര്യപ്പെടുന്നവരാണവർ. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നോ, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയതോ എന്നൊന്നും അവർ പരിശോധിക്കത്തില്ല. ഇവർ എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നത് പലപ്പോഴും അത്ഭുതകരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അനുകൂലമായി നിൽക്കുന്ന ജനുവിനായി അനുഭവമുള്ള നവമാധ്യമങ്ങളുടെ ഹാൻഡിലുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ബി ജെ പി നേതൃത്വം തയ്യാറാവേണ്ടത്. സ്വാധീനവും പ്രചാരവും അനുഭവവും ആവിഷ്കാരശേഷിയുമുള്ളവരെ കണ്ടെത്തി അവരെ സംയോജിപ്പിച്ച് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയോജനപ്പെടുത്തണം. ഇത് നിർണായകമായ ഒരു ഘട്ടമാണ്. ലഭിക്കാവുന്ന ഓരോ പിന്തുണയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം. ഇവിടെ നിന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് കേരളത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ അവസരം ലഭിക്കുമ്പോൾ
ഉറക്കെ വിളിച്ചു പറയണം, ശക്തിയോടെ ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയണം. നമുക്ക് വേണ്ടി നാം മാത്രമാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.